അപ്പം അതുപോലെയാണ് പൃഥ്വിരാജ് രാജേട്ടൻ. ഞാൻ ആദ്യമൊക്കെ ഭയങ്കര സാറിനൊക്കെ ആയിരുന്നു വിളിക്കുന്നത്. അടുത്ത് വന്നിരിക്കുമ്പോ എന്റെ ഞാൻ പറഞ്ഞില്ല എനിക്ക് കയ്യിൽ വെള്ളം ഇട്ടുവായിരുന്നു പേടിച്ചിട്ട്. അപ്പൊ ഞാൻ എന്തെങ്കിലും സോറി സർ എന്നൊക്കെ പറയുമ്പം ദുർഗ എത്ര വയസ്സുണ്ട്, ഞാൻ വയസ്സ് പറഞ്ഞു കൊടുത്തു. ആണോ, അപ്പൊ സാറിന്ന് വിളിക്കണ്ടാവും, എങ്കിൽ പൃഥ്വിന്ന് വിളിക്കുവോ അല്ലെങ്കിൽ ചേട്ടൻ എന്ന് വിളിക്കുവോ എന്ന് പറഞ്ഞു. അപ്പൊ അതിന് ശേഷം പിന്നെ ഞാൻ രാജേട്ടാ എന്ന് വിളിക്കും. ആള് നല്ല തമാശ, ഇടയ്ക്കൊക്കെ മസിൽ പിടിച്ചിരിക്കുമെന്നല്ല, ഇടയ്ക്കൊക്കെ ഓരോ തമാശയൊക്കെ പറയും. പക്ഷെ എനിക്കൊരു ഷെഡ്യൂൾ കഴിഞ്ഞു വന്നാൽ ഞാനൊരു 3 ദിവസം പിടിക്കും ചേട്ടനായിട്ടൊന്ന് ഞാൻ ഓക്കെ ആവാൻ. പക്ഷെ ഷെഡ്യൂൾ ബ്രേക്ക് കഴിഞ്ഞാൽ വീണ്ടും തുടങ്ങും. ഷെഡ്യൂൾ ബ്രേക്ക് കഴിഞ്ഞ് ഷൂട്ടിംഗ് തുടങ്ങുമ്പോൾ വീണ്ടും ഇതേപോലത്തെ ഒരു ടെൻഷൻ ആയിരിക്കും. എന്നിട്ട് 3 ദിവസം കഴിയും വീണ്ടും ഒന്ന് ഓക്കെ ആവാൻ, നോർമലാവ്. പക്ഷെ എനിക്ക് ഏറ്റവും ഞാൻ എൻജോയ് ചെയ്തത് എനിക്ക് തോന്നുന്നു ഇതിന്റെ സോങ്ങിന്റെ സമയത്തായിരുന്നു, ഈ വാനിലോയുടെ ആ ഒരു 3 ദിവസമാണ് ഞാൻ ഏറ്റവും എനിക്ക് എൻജോയ് ചെയ്തത്. റൈറ്റ് എടുത്തു, അതായത് ഭയങ്കര ജോളിയായിരുന്നു. പൃഥ്വി ചേട്ടനും രാജേട്ടനും അതെ ഭയങ്കര ജോളിയായിരുന്നു, തമാശയായിരുന്നു സെറ്റിന്റെ ഇടയിലൊക്കെ. നമ്മൾ അവിടെ കളിച്ചു നടക്കുമായിരുന്നു, ഞാനൊക്കെ ശരിക്കും കളിച്ചു നടക്കുമായിരുന്നു. ഷൂട്ടിംഗ് ആണല്ലോ ഒരു സീരിയസ്നെസ് ഇല്ലാണ്ട് കളിച്ചു നടക്കുന്നത് ഈ സോങ്ങിന്റെ 3 ദിവസമായിരുന്നു. ബാക്കിയുള്ള സമയത്ത് എല്ലാവരും ഭയങ്കര സീരിയസ് ആണ്, ഷൂട്ടിംഗ് കാര്യങ്ങളൊക്കെ പോകുന്നു.